ഗായത്രി, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം ചേട്ടാ. നമുക്ക് രണ്ട് ടൈപ്പ് പബ്ലിസിറ്റി ഉണ്ട്. ഒന്ന് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ട്, ഒന്ന് പോസിറ്റീവ് പബ്ലിസിറ്റി ഉണ്ട്. അതൊരു പക്ഷെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കില്ല. നിങ്ങൾ കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റിനെ മറ്റു പലർ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ രണ്ട് വശങ്ങളും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് ചേട്ടാ, തുടക്കമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ആർക്കും ഇഷ്ടാവില്ലല്ലോ നമ്മൾക്ക് നെഗറ്റീവ് വരുന്നത്, ആർക്കും ഇഷ്ടമല്ല. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, ഞാൻ എന്നെ രക്ഷിക്കാൻ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനൊക്കെ പോസിറ്റീവായിട്ട് കാണാൻ തുടങ്ങി. എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ വിചാരിക്കാൻ തുടങ്ങി, ഞാൻ അടിപൊളിയായതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ചെയ്യുന്നത് എന്ന്. ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന്, ഞാൻ അങ്ങനെയല്ല, സത്യം അതല്ല, പക്ഷെ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ അങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങി. ഞാൻ അടിപൊളിയായതുകൊണ്ടാണ് എന്നെ ട്രോൾ ചെയ്യണം. അപ്പോൾ അതിലാണ് ഞാൻ ജീവിക്കുന്നത്. അല്ല, അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് ഗായത്രി അങ്ങനൊരു ട്രോളിനുള്ളൊരു അവസരം ഉണ്ടാക്കുന്നതാണോ, അതിനുള്ളൊരു മാർക്കറ്റ് കണ്ടെത്തുന്നതാണോ? നമ്മളെന്താ പറയുക, നമ്മളെ ഭയങ്കര സീരിയസ് ആയിട്ട് കാണുന്നോണ്ട ഈ പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു. എന്നെ ഇങ്ങനെ ഓരോരുത്തർ ഇൻ്റർവ്യൂവിന് വിളിക്കും. എനിക്കാണെങ്കിൽ ഇൻ്റർവ്യൂ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ ഇൻ്റർവ്യൂസ് ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആവണം, കുറച്ച് ആൾക്കാർക്ക് ചിരിക്കാൻ എന്തെങ്കിലും ഉണ്ടോ. പിന്നെ എനിക്ക് എന്തെങ്കിലും ആൾക്കാർക്ക് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യണം എന്നും എനിക്ക് ആഗ്രഹമുണ്ട്. ആ അതിൻ്റെ ഒരു ഇൻറ്റൻഷനൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പറയണത്. എനിക്കറിയായിരുന്നു, എന്താ സിനിമയിലേക്ക് വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാൻ ഭയങ്കരമായിട്ട് ആൾക്കാർ ഇഷ്ടപ്പെടാൻ പോണൊരു ആളായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചേ. പക്ഷെ സംഭവിച്ചത് നേരെ തിരിച്ചാ, എന്നെ ഭയങ്കരമായിട്ട് ഹേറ്റഡ് കിട്ടിയ ഒരാളായിരുന്നു. എന്തുകൊണ്ടായിരിക്കും എനിക്കറിയില്ല, എനിക്കറിയില്ല ചേട്ടാ. ഞാൻ അങ്ങനെ തെറ്റായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയണമെന്നല്ലാതെ ടോക്സിക് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ സ്പ്രെഡ് ചെയ്യേ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ക്രൗഡിനെ പോലെ അല്ലാത്ത ഒരാളെ ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. എന്തിനാണ് ആൾക്കാർ എന്നെ നെഗറ്റീവ് പറയണത് എനിക്കറിയില്ല. കാരണം ആദ്യത്തെ വന്ന പടം തൊട്ട് ഗായത്രിയുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അറിയപ്പെടുക, ആൾക്കാർ സ്നേഹിക്കുക, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. എന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കും ആൾക്കാർ, ഞാൻ എല്ലാവരെയും കണ്ണിലുണ്ണിയാവും എന്നൊക്കെ ഞാൻ വിചാരിച്ചേ. പക്ഷെ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. പക്ഷേ മേ ബി യൂണിവേഴ്സിന് ഞാൻ അതിലൂടെയൊക്കെ കടന്നു പോകണം എന്നായിരിക്കും. സിനിമയിലേക്ക് തിരിച്ചു. എന്താണ് ഈ സിനിമ എന്ന് പറയും? മാഹി എന്ന് പറഞ്ഞാൽ മാഹിയുടെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു കഥയാണ്. നമ്മൾ മാഹി എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ബെവറേജസും എന്താ ബാർസും ഉള്ള സ്ഥലമാണ് കള്ളൂടിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു കഥയാണ്. കള്ളൂടിക്കെതിരെ പോരാടുന്ന ഒരു നായിക, ഭയങ്കര കള്ളൂടിയനായിട്ടുള്ള ഒരു നായകൻ, ഇവര് തമ്മിലുള്ള ഒരു ലവ് സ്റ്റോറി. അതിന്റെ ഇടയ്ക്ക് ഫാമിലി റിലേഷൻസ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, വില്ലനിസം ഉണ്ട്. അങ്ങനെ ഗായത്രി സീരിയസ് ആയിട്ട് ആരും എടുക്കുന്നില്ല എന്നൊരു അങ്ങനൊരു തോന്നലുണ്ടായിട്ടുണ്ട്. സീരിയസ് ആയിട്ട് എടുക്കരുത്, അതാണ് എനിക്ക് വേണ്ടത്. ഞാൻ തന്നെ എന്നെ സീരിയസ് ആക്കി എടുക്കണില്ല. പിന്നെ നമ്മളെങ്ങനെ നമ്മളെ എടുക്കണോ അങ്ങനെയല്ല ആൾക്കാർ നമ്മളെടുക്കുള്ളൂ. പക്ഷേ ഐ ഡിമാൻഡ് റെസ്പെക്ട്. എനിക്ക് തരേണ്ട റെസ്പെക്ട്, അത് ഞാൻ കൊടുക്കുന്ന റെസ്പെക്ട് എനിക്ക് കിട്ടണം എന്നെനിക്കുണ്ട്. അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ അവിടുന്ന് ഇറങ്ങി. ഇപ്പൊ ഇന്റർവ്യൂസിൽ എനിക്ക് അങ്ങനെ തോന്നാറില്ല. 30 മിനിറ്റിന്റെ കാര്യമുള്ളൂ, അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 45 മിനിറ്റിന്റെ കാര്യമുള്ളൂ. പക്ഷേ റിയൽ ലൈഫിൽ നമ്മൾ ഇതേ ഇതന്നെ ചിക്കായിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഞാൻ നിൽക്കില്ല. അവിടുന്ന് ഞാൻ എന്താ സ്കൂട്ടാവും. ഇപ്പോ പൊതുവേദികൾ ഇറങ്ങുമ്പോൾ ഗായത്രിക്ക് കിട്ടുന്ന ഒരു റിസപ്ഷൻ എന്താണ്? ഈ ചിലവര് ഭയങ്കര സ്നേഹം കാണിക്കും, ചിലവര് വന്നിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് മുഖത്ത് നോക്കി പറഞ്ഞിട്ടൊന്നുമില്ല, എന്നാലൊരു പുച്ഛഭാവമൊക്കെ ഉണ്ടാവാറുണ്ട് മുഖത്ത്. അല്ല, എന്തിനാണ് ആൾക്കാർ ഇങ്ങനെ പുച്ഛിക്കുന്നത്? ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ പുച്ഛിക്കുന്നതിന് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ചിലപ്പോ എന്നെ എനിക്ക് ഞാൻ കളിയാക്കാൻ മാത്രം എന്തെങ്കിലും ഒക്കെ ചെയ്യണ്ടാവും, അതുകൊണ്ടായിരിക്കും പുച്ഛിക്കുന്നത്. കളിയാക്കാൻ മാത്രം? ആ അല്ലെ, കളിയാക്കപ്പെടില്ല ഞാൻ. അവർക്ക് തോന്നുന്നുണ്ടാവും ഈ പെണ്ണ് കളിയാക്കണം എന്ന് തോന്നുന്നുണ്ടാവും. അങ്ങനെ ഒഫൻഡ് ചെയ്ത് തോന്നിയിട്ടുണ്ടോ? നമുക്ക് വിഷമം തോന്നിയിട്ടുണ്ടോ? വേദന തുടക്കം? യെസ്, തുടക്കത്തിലൊക്കെ. പിന്നെ ചേട്ടാ എന്തായാലും ഹ്യൂമൻ ബീങ്സ് അല്ലേ, അപ്പൊ തൊട്ടേ ഞാൻ ഭയങ്കര സ്ട്രോങ് ആണെന്നല്ല, ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ പറഞ്ഞില്ല, ഇത് മാറി മാറി ഇപ്പൊ എനിക്ക് കിട്ടുന്തോറും ഞാൻ സ്ട്രോങ് ആയിരിക്കുക. ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോ കൂടെ നിൽക്കാൻ ഇൻഡസ്ട്രിയിലുള്ളവരൊക്കെ ഉണ്ടായിരുന്നോ? എല്ലാവരും കൂടെ നിന്നിട്ടുണ്ട് പക്ഷെ ചേട്ടാ, പക്ഷെ എല്ലാവരും എന്നെ ഉപദേശിക്കണത് വേണ്ട വേണ്ട എന്നാ. കൂടെ നിൽക്കാൻ എല്ലാവരും ഉണ്ട്, പക്ഷെ വേണ്ട ഗായത്രി ഇങ്ങനെ ചെയ്യണ്ട, ഇങ്ങനെ ചെയ്യണ്ടെന്ന്. എൻ്റെ ഒപ്പം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ശില്പ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട്, അങ്ങോരും എന്നെ കുറേയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ബാക്കി എല്ലാവരും വേണ്ട ഗായത്രി വേണ്ട എന്ന് കുറെ പറഞ്ഞിട്ട് കൂടെ നിന്നെങ്കിലും. ഈ നമ്മൾ ഔട്ട് സ്പോക്കൺ ആവുന്നത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സാഹചര്യമാണോ, അല്ലെങ്കിൽ നമ്മൾ എല്ലാ കാര്യം തുറന്നു പറയുന്നത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തൊരു സാഹചര്യമാണോ ഗായത്രിക്ക് ഇങ്ങനൊരു? അല്ല ചേട്ടാ, ഞാൻ ഒരു കാര്യം പറ്റും, നമ്മുടെ വിചാരം എല്ലാവരും നമ്മളെ നോക്കണേ, എല്ലാവരും നമ്മളെ പറ്റിയിട്ട് ആലോചിക്കണേ. ഈ ആൾക്കാർ ഫേസ്ബുക്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ
ഒരാളെ പറ്റി കാണുമ്പോൾ കമൻ്റ് ചെയ്യണു, വേറെ ആളെ പറ്റി കാണുമ്പോൾ കമൻ്റ് ചെയ്യണു. അവരിതൊന്നും ആലോചിച്ചിരിക്കുന്നില്ല. നമ്മളാണ് നമുക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കണേ. ഞാൻ ഭയങ്കരമാണ്, എല്ലാവരും എന്നെ ആലോചിച്ചിരിക്കുകയാണ്, എല്ലാവരും എൻ്റെ എതിരെ വർക്ക് ചെയ്യണം. ആരും എല്ലാവർക്കും അവരവരുടെ ലൈഫിലത്തെ പ്രശ്നങ്ങളുണ്ട് അല്ലേ ചേട്ടൻ? ഇപ്പൊ ചേട്ടൻ പ്രശ്നങ്ങൾ എനിക്കുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ കാണുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ, അത്രേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ പറയും സോഷ്യൽ മീഡിയ പലപ്പോഴും ടോക്സിക് ആവും, പലപ്പോഴും പ്രതികരണങ്ങൾ ടോക്സിക് ആവും. പക്ഷെ സോഷ്യൽ മീഡിയ കൊണ്ട് ഗായത്രിക്ക് ഒരുപാട് ഗുണമുണ്ടായിട്ടുണ്ട്. ഇപ്പൊ നെഗറ്റീവ് ആണെങ്കിൽ തന്നെ ഗായത്രിക്ക് ഒരുപാട് ഗുണമുണ്ടായിട്ടുണ്ട്. അപ്പം സോഷ്യൽ മീഡിയ ടോക്സിക് ആണെന്ന് പറയാൻ പറ്റുമോ ഗായത്രിക്ക്? സോഷ്യൽ മീഡിയ അല്ല ടോക്സിക്, അത് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ആൾക്കാരാണ് ടോക്സിക്. ഞാനടക്കം. ഇപ്പം ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ അല്ലായിരുന്നെങ്കിൽ, ഞാനൊരു ആക്ട്രസ് അല്ലായിരുന്നെങ്കിൽ, ഞാൻ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഫീൽഡാണെങ്കിൽ ഞാനും ചിലപ്പോൾ പരാമർശിച്ചേനെ. ചിലപ്പോൾ ചില ആക്ട്രസസിനെ ഇങ്ങനെ സംസാരിക്കണ കാണുമ്പോൾ ഞാനും പരാമർശിച്ചേനെ. എനിക്കറിയില്ല കേട്ടോ, ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിരിക്കും. പലപ്പോഴും മുൻ അഭിമുഖങ്ങളിലും ഗായത്രി ഇതുപോലെ പറഞ്ഞിട്ട് എനിക്ക് ഇന്ന ആളെ പ്രണയിക്കാൻ ഇഷ്ടമാണ്, ഇന്ന ആളെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണ്. ഇതൊരു പബ്ലിസിറ്റി സ്റ്റണ്ട് ആയിരുന്നു അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് വന്നൊരു സാധനം? ചേട്ടാ, ഞാൻ ഏറ്റവും ആദ്യം ഞാൻ ആ ഇന്റർവ്യൂ കൊടുത്തത് ഞാൻ അങ്ങനെ വലിയ വൈറലൊന്നും അല്ലാത്ത സമയത്താണ് അത് കൊടുത്തത്. പിന്നെ വൈറലായിട്ടുള്ള അത് കുത്തിപ്പൊക്കി കൊണ്ടുവന്നത്. അതെ, പിന്നെ ഞാൻ പോണ എല്ലാ ഇന്റർവ്യൂസിലും എന്നോട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കും, അപ്പൊ ഞാൻ ആൻസർ പറയും. ഇത്രയും വിവാദങ്ങൾ ഉണ്ടാക്കിയത് സിനിമയെ അല്ലെങ്കിൽ കരിയറിനെ എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഗുണകരമായിട്ടുണ്ടോ? ഉറപ്പായിട്ടുണ്ടാവും ചേട്ടാ. എനിക്ക് ബാധിച്ചിട്ടുണ്ട്, ബാധിച്ചിട്ടുണ്ടാവാം. കാരണം ഒരുപാട് ഓഫേഴ്സ് പോയിട്ടുണ്ടാവും. ആ കുട്ടിക്ക് ഒരുപാട് ട്രോൾസ് ഉള്ള കുട്ടിയാണ്, ഒരുപാട് പേർക്ക് ഇഷ്ടമില്ലാത്തൊരു കുട്ടിയാണ്. അപ്പൊ ആ കുട്ടീനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിനിമയ്ക്ക് നെഗറ്റീവ് വരും എന്നൊക്കെ വന്നിട്ടുണ്ടാവും. വന്നിട്ടുണ്ടാവും. ആ പിന്നെ ഉറപ്പായിട്ടും വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ എന്നെ നല്ലൊരു ആക്ട്രസ് ആയിട്ട് തോന്നുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ എന്നെ ആലോചിക്കണം കൂടി ഉണ്ടാവില്ല, എന്നെ മറന്നുപോയി ഉണ്ടാവും. അങ്ങനെയൊക്കെ. ഗായത്രി, ഇത്രയും ഒരു കടന്നു വന്ന വഴിയിൽ നിന്ന് സ്വയം മാറാനെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയായിരിക്കും ഞാൻ തന്നെയാണ് ഗായത്രിയുടെ? അതെന്റെ ഫൈറ്റ് ഒന്നുമല്ല. ഞാൻ ആരുടെ കൂടെ ഫൈറ്റ് ചെയ്യാനൊന്നുമില്ല. നിങ്ങൾ ജയിച്ചോളോ, നിങ്ങൾ എന്താ ചെയ്തോളോ, ഞാൻ ഇങ്ങനെ ഞാൻ സൈഡിൽ കൂടെ ജീവിച്ചു പൊക്കോളാം. വല്ല ഇന്റർവ്യൂ വിളിച്ചു കഴിഞ്ഞാൽ വന്ന് കൊടുത്തോളാം. നിങ്ങൾ കാണണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കില്ല, കാണണ്ട. പക്ഷെ എന്നെ വിളിച്ച് ഇതെന്റെ പാർട്ട് ഓഫ് മൈ ജോബാണ്, എന്റെ ഇഷ്ടമാണ് ഈ ആൻസർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യണു. എന്നെ മൈൻഡ് ചെയ്യണ്ട. പല അഭിമുഖങ്ങളും വിളിച്ച് കളിയാക്കി എന്ന് തോന്നിയിട്ടുണ്ടോ? എത്തിക്സ് എന്ന് പറഞ്ഞൊരു സാധനം എപ്പോഴും കീപ്പ് ചെയ്യണം. പക്ഷെ അവർക്ക് അത് അപ്പം കിട്ടിയില്ലെങ്കിലും പിന്നീട് കർമ്മ എന്നൊരു പറഞ്ഞൊരു സാധനം അവരെ എപ്പോഴെങ്കിലുമൊക്കെ സ്ട്രൈക്ക് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ വിട്ടുകൊടുക്കും, എന്തെങ്കിലുമൊക്കെ ആയിക്കോളോ. കർമ്മ ഫിൽ ഫേസ് ചെയ്യൂന്ന് പറഞ്ഞിട്ടുള്ളത്.